എന്താണ് സത്യവിശ്വാസം? യേശു ക്രിസ്തുവാണ് സത്യദൈവം എന്നുള്ള ഏറ്റുപറച്ചിലാണ് സത്യവിശ്വാസം. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16:13-19 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്. യേശു പീലിപ്പോസിന്റെ കേസറിയ പ്രദേശത്ത് വന്നപ്പോൾ ശിഷ്യരോട്, മനുഷ്യപുത്രനായ ഞാൻ ആരാകുന്നു എന്നാണ് മനുഷ്യൻ എന്നെക്കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചു. അവർ തന്നോട്, അങ്ങ് യോഹന്നാൻ സ്നാപകനാണ് എന്ന് ചിലരും, ഏലിയ ആണെന്ന് മറ്റു ചിലരും, യേറെമിയായോ അല്ലെങ്കിൽ ദീർഘദർശിമാരിൽ ഒരുവനോ എന്ന് വേറെ ചിലരും പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് താൻ ചോദിച്ചു. ശമവോൻ കീപ്പ, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഉത്തരമായി അവനോട്, യൗനായുടെ മകനായ ശമവോനെ, നീ ഭാഗ്യവാൻ. എന്തെന്നാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവല്ലാതെ ജഡവും രക്തവുമല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. ഞാനും നിന്നോട് പറയുന്നു, നീ കീഫോ ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാളവാതിലുകൾ അതിന്മേൽ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടതായിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞു. പിതാവാം ദൈവം പരിശുദ്ധ പത്രോസ് അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുത്ത ഈ മർമ്മമാണ് പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസം. പരിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ ഈ സത്യവിശ്വാസമാകുന്ന പാറമേൽ കർത്താവായ യേശുക്രിസ്തു അവിടുത്തെ സഭയെ പണിതു. പരിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാർ സുവിശേഷമറിയിച്ച അന്ത്യോക്യയിൽ വെച്ച് ആദ്യമായി ക്രിസ്തു ശിഷ്യന്മാർ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടു. 32 അതേ അന്ത്യോക്യയിൽ പരിശുദ്ധ പത്രോസ് അപ്പോസ്തോലൻ സിംഹാസനം സ്ഥാപിച്ചതിന്റെ ഓർമ്മ ദിവസമാണ് പരിശുദ്ധ പാത്രിയർക്കാ ദിനമായി ആഘോഷിക്കുന്നത്. ക്രിസ്തുവർഷം 52 മോർ തോമാശ്ലീഹ ഭാരതത്തിലെത്തി. ഈ ദേശത്ത് രക്ഷിതാവിന്റെ സുവിശേഷം അറിയിക്കുകയും 7.5 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്ത അപ്പോസ്തോലൻ 72 തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചു. 345 സിറിയൻ കുടിയേറ്റം. കനായിത്തോമായുടെ നേതൃത്വത്തിൽ ആദ്യ സിറിയൻ കുടിയേറ്റം നടന്നു. അന്ത്യോക്യയിലെ പരിശുദ്ധ ഒസ്താത്തിയോസ് പാത്രിയർക്കീസ് ബാബായുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഉറഹായിലെ മോർ യൗസേഫ് മെത്രാനും നിരവധി ക്നാനായ കുടുംബങ്ങളും കേരളത്തിലെത്തി. കേരളത്തിൽ ആദ്യമായി പൗരോഹിത്യ കൈവപ്പെത്തുന്നത് അന്ത്യോക്യയിൽ നിന്നും അയക്കപ്പെട്ട ഈ മോർ യൗസേഫ് എന്ന മേൽപ്പട്ടക്കാരനിലൂടെയാണ്. 396 മോർ തോമസ് ലിഹായുടെ തിരുശേഷിപ്പുകൾ ഉറഹായിലേക്ക് മാറ്റപ്പെട്ടു. 822 മോർ ഷാബോർ, മോർ അഫ്രോത് എന്നീ പിതാക്കന്മാർ കൊല്ലത്തെത്തി. മലങ്കരയിൽ ഉടനീളം സഞ്ചരിച്ച ഈ പുണ്യവാന്മാർ നിരവധി ദൈവാലയങ്ങൾ സ്ഥാപിച്ചു. കൊല്ലം തെരീസ പള്ളി, അകപ്പറമ്പ് മോർ ഷാബോർ അഫ്രോത്ത് പള്ളി എന്നീ ദൈവാലയങ്ങൾ ഈ പിതാക്കന്മാർ സ്ഥാപിച്ചവയാണ്. 1599 ഗോവയിലെ ആർച്ച് ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് മെത്രാൻ കേരളത്തിലെത്തി. ഉദയംപേരൂരിൽ സുന്നഹദോസ് വിളിച്ചുകൂട്ടിയ അദ്ദേഹം സുറിയാനി സഭാവിശ്വാസികളെ റോമാനുഗത്തിന് കീഴിലാക്കാൻ പരിശ്രമിച്ചു. 1653 കൂനൻ കുരിശ് സത്യം. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ ആത്മീയ മേലധികാരത്തിന് കീഴിൽ ഏകസഭയായിരുന്ന മലങ്കര സഭയെ പോർച്ചുഗീസുകാർ ബലപ്രയോഗത്തിലൂടെ റോമാവൽക്കരിച്ചു. എന്നിരുന്നാലും തങ്ങളുടെ പൂർവികർ പകർന്നു തന്ന സത്യവിശ്വാസം പാടെ ഉപേക്ഷിക്കുവാൻ മലങ്കര സഭയുടെ മക്കൾ തയ്യാറായിരുന്നില്ല. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും അയക്കപ്പെട്ട അഹത്തുള്ള ബാവ പോർച്ചുഗീസുകാരാൽ പിടിക്കപ്പെടുകയും ഗോവ വഴി അവർ അദ്ദേഹത്തെ കൊച്ചിയിൽ കൊണ്ടുവരികയും ചെയ്തു. ഇതറിഞ്ഞ് നസ്രാണികളുടെ അന്നത്തെ വേദതലവനായിരുന്ന തോമ ആർക്കദിയാക്കോന്റെ നേതൃത്വത്തിൽ അനേകം നസ്രാണികൾ മട്ടാഞ്ചേരിയിൽ ഒത്തുകൂടി. പരിശുദ്ധ പിതാവിനെ വിശ്വാസികൾ വിടുവിക്കുമെന്ന് ഭയന്ന് പോർച്ചുഗീസുകാർ അദ്ദേഹത്തെ കടലിൽ കെട്ടിത്താഴ്ത്തി വധിച്ചു. മോർ അഹത്തുള്ള ബാബയുടെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് ആത്മാഭിമാനികളായ സുറിയാനി ക്രിസ്ത്യാനികൾ മട്ടാഞ്ചേരി അങ്ങാടിയിൽ സംഘടിച്ചു. അവിടെയുണ്ടായിരുന്ന കുരിശിന്മേൽ ആലാത്തുകെട്ടി അവർ വിശ്വാസ പ്രഖ്യാപനം നടത്തി. തുടർന്ന് തോമ ആർക്കദിയാക്കോന്റെ നേതൃത്വത്തിൽ പരിശുദ്ധ സഭ മുൻപോട്ടു പോയി. 1665 പരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാബ മലങ്കരയിലെത്തി. കൂനൻ കുരിശ് സത്യത്തിന് ശേഷം അന്ത്യോക്യൻ വിശ്വാസികളോട് പോർച്ചുഗീസുകാർ വലിയ വിരോധം വെച്ചു പുലർത്തി. ചീമയിൽ നിന്നും അയക്കപ്പെട്ടിരുന്ന പിതാക്കന്മാരെ തടങ്കലിലാക്കി പീഡിപ്പിക്കുന്ന രീതി അവർ തുടർന്നു പോന്നു. മലങ്കര മക്കൾ അനുഭവിക്കുന്ന പീഡകളെ കുറിച്ചറിഞ്ഞ ഉർസലേം പാത്രിയർക്കിസ് മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാബ മലങ്കരയിലെത്തി. മാർത്തോമ ഒന്നാമനെ മെത്രാനായി വാഴിച്ച് പരിശുദ്ധ സഭയിൽ സത്യവിശ്വാസം ഉറപ്പിച്ചു.
ആ പുണ്യവാൻ മലങ്കരയിലെ തന്റെ ഭരണകാലത്ത് ധൈര്യപൂർവം തന്റെ സത്യവിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് റോമ ഉപദേശങ്ങളിൽ നിന്നും സഭയെ മോചിപ്പിച്ചു. പരിശുദ്ധ കുർബാനയിൽ പുളിപ്പുള്ള അപ്പം ഉപയോഗിക്കുവാനും പട്ടക്കാരൻ കാപ്പാധരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാന ചൊല്ലുവാനും അദ്ദേഹം പഠിപ്പിച്ചു. പരിശുദ്ധ സഭയ്ക്ക് നഷ്ടമായിരുന്ന ആരാധനാക്രമങ്ങൾ അദ്ദേഹം പുനഃസ്ഥാപിച്ചു. മോർ ഗ്രിഗോറിയോസ് ബാവ 1668 കുംഭം 15 പുറപ്പെടുവിച്ച കൽപ്പന പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസത്തിന്റെ ആധികാരിക രേഖയാണ്. 16 വർഷത്തോളം മലങ്കരയിൽ ജീവിച്ച് ഭരണം നടത്തിയ പരിശുദ്ധ പിതാവ് തന്റെ അവസാന 7 വർഷങ്ങൾ വടക്കൻ പറവൂർ പള്ളിമേടയിലാണ് താമസിച്ചു ഭരണം നടത്തിയത്. 1681 ഏപ്രിൽ മാസം 27 വെള്ളിയാഴ്ച കാലം ചെയ്ത് വടക്കൻ പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കബറടങ്ങി. AD 1685 പരിശുദ്ധനായ മഫ്രിയാനോ മോർ ബസേലിയോസ് എൽദോ ബാവ മലങ്കരയിലെത്തി. പരിശുദ്ധ അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയ്ക്ക് ശേഷം മലങ്കരയിൽ സത്യവിശ്വാസം നിലനിർത്തുന്നതിനായി മേൽപ്പട്ടക്കാരെ വാഴിച്ചു തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധ പാത്രിയർക്കിസ് ബാവയ്ക്ക് അയച്ച അപേക്ഷ പ്രകാരം പരിശുദ്ധ സിംഹാസനമാണ് മോർ ബസേലിയോസ് എൽദോ ബാവയും അയച്ചത്. കിഴക്കൻ മലവഴി കോതമംഗലത്തെത്തിയ ശേഷം വെറും 13 ദിവസങ്ങൾ മാത്രം ജീവിച്ചിരുന്ന ആ പുണ്യവാൻ കോതമംഗലം മാത്തോമ ചെറിയ പള്ളിയിൽ കബറടക്കപ്പെട്ടു. എൽദോ ബാവയുടെ കൂടെ വന്ന മോർ ഇവാനിയോസ് ബാവ 3rd മാർത്തോമയെയും 4th മാർത്തോമയെയും വാഴിച്ചു. AD 1751 പരിശുദ്ധ മോർ ബസേലിയോസ് ശക്രള്ള ബാബയും സംഘവും മലങ്കരയിലെത്തി. മോർ ദിവനാസിയോസ് 1st വാഴിക്കപ്പെട്ടു. AD 1836 മാവേലിക്കര പടിയോലയിലൂടെ സത്യവിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കപ്പെട്ടു. AD 1876 ചരിത്രപ്രസിദ്ധമായ മുളന്തുരുത്തി സുന്നകദോസ് നടന്നു. ചരിത്രപ്രസിദ്ധമായ മുളന്തുരുത്തി സുന്നകദോസ് മലങ്കര സഭയെ 6 ഭദ്രാസനങ്ങളാക്കി മെത്രാപ്പോലീത്തന്മാരെ വാഴിച്ചു. പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രിയർക്കിസ് ബാവ സഭയെ നവീകരണത്തിൽ നിന്ന് രക്ഷിച്ചു. പരിശുദ്ധ പരുമല തിരുമേനി ഉൾപ്പെടെയുള്ളവർ പരിശുദ്ധ സഭയെ സത്യവിശ്വാസത്തിൻ മേയിച്ചു ഭരിച്ചു. AD 1911 മെത്രാൻ കക്ഷികളുടെ രൂപീകരണം. വട്ടശ്ശേരി ദിവനാസിയോസ് പരിശുദ്ധ സഭയിൽ ഭിന്നിപ്പിന്റെ വിത്തുപാകി. അന്നത്തെ പാത്രിയർക്കീസായിരുന്ന പരിശുദ്ധ അബ്ദുള്ള 2nd ബാവ വട്ടശ്ശേരിയെ പരിശുദ്ധ സഭയിൽ നിന്ന് മുടക്കി. കൊച്ചുപറമ്പിൽ മോർ കുറിയിലോസ് പൗലോസ് മെത്രാപ്പോലീത്ത മലങ്കര മെത്രാപ്പോലീത്തയായി തെരഞ്ഞെടുക്കപ്പെട്ടു. മാതൃസഭയിൽ നിന്നും അകന്ന മെത്രാൻ കക്ഷികൾ കേസുകൾ ആരംഭിച്ചു. ആലുവയിലെ വലിയ തിരുമേനി ഉൾപ്പെടെയുള്ള പിതാക്കന്മാർ അക്കാലത്ത് പരിശുദ്ധ സഭയെ നയിച്ചു. AD 1931 പരിശുദ്ധ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ പാത്രിയർക്കിസ് ബാവ മലങ്കരയിലെത്തി. പരിശുദ്ധ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ പാത്രിയർക്കിസ് ബാവ മലങ്കരയിൽ സ്ലൈഹിക സന്ദർശനം നടത്തി. സമാധാന പ്രഭു എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ട ആ പുണ്യവാന്റെ സമാധാന ശ്രമങ്ങൾ മലങ്കരയിൽ വിജയിച്ചില്ല. 1932 February 12 കാലം ചേർ മഞ്ഞനിക്കര ദയറായിൽ കബറടങ്ങി. AD 1958 സുപ്രീം കോടതി വിധിയും സഭായോജിപ്പും. കോട്ടയം ജില്ലാ കോടതിയിൽ 1910 ആരംഭിച്ച സമുദായ കേസ് സംബന്ധിച്ച് 1958 സുപ്രീം കോടതി വിധിയുണ്ടായി. കേസിൽ ഇരുകക്ഷികളും പൂർണ്ണമായി ജയിക്കുകയോ തോൽക്കുകയോ ഉണ്ടായില്ല. രണ്ട് കൂട്ടരുടെയും കൈവശമുള്ള ദൈവാലയങ്ങളും സ്ഥാപനങ്ങളും മുൻപ് എന്ന പോലെ രണ്ടായി തന്നെ തുടർന്നു. AD 1964 പരിശുദ്ധ ഇഗ്നാത്തിയോസ് യാക്കോബ് തൃതീയൻ പാത്രിയർക്കിസ് ബാവ മലങ്കരയിൽ സ്ലൈഹിക സന്ദർശനം നടത്തി. മോർ ഔഗൻ പ്രഥമനെ അഖണ്ഡ മലങ്കര സഭയുടെ കാതോലിക്കായി വാഴിച്ചു. AD 1972 മാർത്തോമ ശ്രീഹായയുടെ സ്ലൈഹിക സിംഹാസനം. പാത്രിയർക്കീസും കാതോലിക്കയും തുല്യസ്ഥാനികൾ എന്നിങ്ങനെയുള്ള സത്യവിരുദ്ധവാദങ്ങൾ മെത്രാൻ കക്ഷികൾ ഉയർത്തിയത് പിന്നെയും സഭയിൽ കലഹത്തിന്റെ കാഹളം മുഴക്കി. ആത്മാഭിമാനികളായ സത്യവിശ്വാസികൾ അന്ത്യോക്യൻ മൂവ്മെന്റ്, വിശ്വാസ സംരക്ഷണ സമിതി തുടങ്ങിയ സംഘടനകൾ രൂപീകരിച്ച് സമുദായത്തെ സത്യവിശ്വാസത്തിൽ നിലനിർത്തിയുറപ്പിച്ചു. AD 1975 മാർത്തോമ ശ്ലീഹായുടെ സ്ലൈഹിക സിംഹാസനം. പാത്രിയർക്കീസും കാതോലിക്കയും തുല്യസ്ഥാനികൾ എന്നിങ്ങനെയുള്ള സത്യവിരുദ്ധവാദങ്ങൾ മുഴക്കിയ ഔഗൻ കാതോലിക്കയെയും കൂട്ടാളികളെയും പരിശുദ്ധ ഇഗ്നാത്തിയോസ് യാക്കോബ് തൃതീയൻ പാത്രിയർക്കിസ് ബാവ പരിശുദ്ധ സഭയിൽ നിന്ന് മുടക്കി. മലങ്കരയുടെ പ്രകാശഗോപുരം എന്നറിയപ്പെടുന്ന പുണ്യശ്ലോകനായ ആബൂൻ മോർ ബസേലിയോസ് പൗലോസ് ദുരീയൻ പൗരസ്ത കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തായുമായി വാഴിക്കപ്പെട്ടു.
ഇതേ വർഷം തുരുത്തിശ്ശേരിയിൽ അസോസിയേഷൻ കൂടി യാക്കോബായ സുറിയാനി സഭ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. എ.ഡി. 1977 പഴന്തോട്ടം പള്ളിയുമായി ബന്ധപ്പെട്ട സമരം, സത്യവിശ്വാസ സംരക്ഷണത്തിനായി നടന്നിട്ടുള്ള ചെറുതും വലുതുമായ അനേകം സഹന സമരങ്ങളിൽ പഴന്തോട്ടം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ആരാധനാ സ്വാതന്ത്ര്യത്തിനായി മോർ ദിവന്നാസിയോസ് തോമസ് ഇന്നത്തെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ നടത്തിയ സഹന സമരം ഏറെ ശ്രദ്ധേയമാണ്. അന്ന് ശ്രേഷ്ഠ കാതോലിക്ക ബാവ ആവശ്യപ്പെട്ടതുപോലെ യാക്കോബായ സുറിയാനി സഭയ്ക്കും പഴന്തോട്ടം പള്ളിയിൽ ആരാധനാ സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. 1977 ജൂൺ 11 ആരംഭിച്ച ഉപവാസവ്രതം ജൂൺ 18 അവസാനിപ്പിച്ചു. ഈ ഒത്തുതീർപ്പോടെ വലമ്പൂർ, സുൽത്താൻ ബത്തേരി തുടങ്ങിയ ദൈവാലയങ്ങളിലും യാക്കോബായ സുറിയാനി സഭയ്ക്ക് ആരാധനാ സൗകര്യം ലഭിക്കുകയുണ്ടായി. എ.ഡി. 1977 ആലുവ തൃക്കുന്നത്ത് സെമിനാരിപ്പള്ളി സമരം. ആലുവയിലെ തൃക്കുന്നത്ത് സെമിനാരി വിഷയവുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങൾ ഉടലെടുത്തു. പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിലുള്ള യാക്കോബായ സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസനാസ്ഥാനമായ തൃക്കുന്നത്ത് സെമിനാരിയിൽ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. ശ്രേഷ്ഠ ബെസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ സെമിനാരി വിഷയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. തുടർന്ന് സംസ്ഥാനമെങ്ങും യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. കാലം ചെയ്ത പുണ്യശ്ലോകനായ മോർ ക്ലിമീസ് എബ്രഹാം മെത്രാപ്പോലീത്തയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് നിന്നും ആലുവയിലേക്ക് നടന്ന ഗ്രേറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള വിവിധ സമരങ്ങളെ തുടർന്ന് 1978 ജനുവരി 18 പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയ്ക്ക് ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ ആരാധനയ്ക്ക് അവസരം ലഭിച്ചു. കടവിൽ മോർ അത്തനാസിയോസ് പൗലോസ് മെത്രാപ്പോലീത്ത തൃക്കുന്നത്ത് സെമിനാരിയിൽ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടാണ് മലങ്കരയുടെ യാക്കോബ് ബുർദാന തന്റെ ജനത്തിനു വേണ്ടിയുള്ള സഹന സമരം അവസാനിപ്പിച്ചത്. 1982 പരിശുദ്ധ ഇഗ്നാത്തിയോസ് സാഖാപ്രഥമൻ ഇവാസ് പാത്രിയർക്കിസ് ബാബയുടെ പ്രഥമ വിശുദ്ധ ശ്ലൈകിക സന്ദർശനത്തോടനുബന്ധിച്ച് മണർകാട് പള്ളിയിൽ വിശുദ്ധ മോറോൻ കൂദാശ നടത്തപ്പെട്ടു. 1996 ശ്രേഷ്ഠ ബെസേലിയോസ് പൗലോസ് ദുരിയൻ കാതോലിക്ക ബാബ കാലം ചെയ്തു. പെരുമ്പള്ളിൽ മോർ ഗ്രിഗോറിയോസ് ഗീവർഗീസ് മെത്രാപ്പോലീത്ത പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഫദോസിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റു. 1999 പുണ്യശ്ലോകനായ പെരുമ്പള്ളി തിരുമേനി കാലം ചെയ്ത് അബ്രഹാമ്യ മടിത്തട്ടിലേക്ക് യാത്രയായി. അങ്കമാലി ഭദ്രാസനത്തിന്റെ മോർ ദിവന്നാസിയോസ് തോമസ് മെത്രാപ്പോലീത്ത ഇന്നത്തെ ശ്രേഷ്ഠ ബെസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഗദോസിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റു. 2000 പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നഗദോസിന്റെ പ്രസിഡന്റും അങ്കമാലി ഭദ്രാസന അധിപനുമായ മോർ ദിവന്നാസിയോസ് തോമസ് മെത്രാപ്പോലീത്ത നിയുക്ത ശ്രേഷ്ഠ കാതോലിക്കായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2002 ജൂലൈ 26 ശ്രേഷ്ഠ ബെസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ കാതോലിക്കായി വാഴിക്കപ്പെട്ടു. സെപ്റ്റംബർ 27 രണ്ടാം മുളന്തുരുത്തി അസോസിയേഷൻ, പുത്തൻകുരിശ് പാത്രിയാർക്കൽ സെന്റർ കൂദാശ, വിശുദ്ധ മൂറോൺ കൂദാശ എന്നിവ നടന്നു. 2008 ഒക്ടോബറിൽ ശ്രേഷ്ഠ കാതോലിക്ക ബാവായുടെ പൗരോഹിത്യ സുവർണ ജൂബിലി പരിശുദ്ധ ഇഗ്നാത്തിയോസ് സാഖാപ്രഥമൻ പാത്രിയർക്കിസ് ബാവ ഉദ്ഘാടനം ചെയ്തു. 2014 മാർച്ച് 21 പരിശുദ്ധ ഇഗ്നാത്തിയോസ് സാഖാപ്രഥമൻ ഇവാസ് പാത്രിയർക്കിസ് ബാവ കാലം ചെയ്ത് അബ്രഹാമ്യ മടിത്തട്ടിലേക്ക് യാത്രയായി. പരിശുദ്ധ പിതാവിന്റെ കബറടക്ക ശുശ്രൂഷകൾക്ക് ശ്രേഷ്ഠ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികനായി. 2014 മെയ് 29 പാത്രിയർക്ക തെരഞ്ഞെടുപ്പ്. കിഴക്കൻ അമേരിക്കൻ അതിഭദ്രാസന ആർച്ച് ബിഷപ്പായിരുന്ന മോർ കുറേലോസ് അഫ്രേം കരീം ആഗമാന സുറിയാനി സഭയുടെ 123rd പാത്രിയർക്കീസായി തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പാത്രിയർക്ക സ്ഥാനാരോഹണ ശുശ്രൂഷകൾക്ക് ശ്രേഷ്ഠ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികനായി. 2015 ഫെബ്രുവരിയിൽ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയർക്കീസ് ബാബായുടെ ഭാരതത്തിലേക്കുള്ള പ്രഥമ വിശുദ്ധ ശ്ലൈകിക സന്ദർശനം നടന്നു. മലങ്കര യാക്കോബായ സുറിയാനി സഭ നൂറ്റാണ്ടുകളായി വിശ്വാസ സംരക്ഷണത്തിനായി അഗ്നിപരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോന്നിട്ടുള്ളത്. മറ്റ് സമുദായങ്ങളല്ല, ഇതര ക്രൈസ്തവ സഭകളാണ് യാക്കോബായ സഭയെ പീഡിപ്പിച്ചിട്ടുള്ളതും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും എന്നത് വേദനാജനകമാണ്. യാക്കോബായ സുറിയാനി സഭയ്ക്ക് ആദ്യത്തെ പീഡനം ഏൽക്കേണ്ടി വന്നത്
പോർച്ചുഗീസുകാർ വഴി റോമാസഭയിൽ നിന്നുമാണ്. രണ്ടാമത്തെ പീഡനം ക്രിസ്ത്യൻ മിഷണറിമാരിൽ നിന്നും അതുവഴി നവീകരണക്കാരിൽ നിന്നുമായിരുന്നു. പിന്നീട് പീഡനം ഏൽക്കേണ്ടി വന്നതും ഇപ്പോൾ ഏറ്റുകൊണ്ടിരിക്കുന്നതും മാതൃസഭയായ ഈ സഭയിൽ നിന്നും വിഘടിച്ച് പിരിഞ്ഞുപോയ മെത്രാൻ കക്ഷി വിഭാഗത്തിൽ നിന്നുമാണ്. അവർ അകന്നിരുന്നപ്പോൾ പരസ്യമായും അടുത്തിരുന്നപ്പോൾ രഹസ്യമായും നമ്മെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അകന്നവർ അടുക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന പഴമൊഴി എത്രയോ സത്യം. എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും മലങ്കര യാക്കോബായ സുറിയാനി സഭ ഒരിക്കലും നശിക്കുകയില്ല. പുണ്യവാന്മാരും പരിശുദ്ധന്മാരുമായ പിതാക്കന്മാരുടെ കണ്ണുനീരിൽ വളർന്ന സഭയാണ് യാക്കോബായ സുറിയാനി സഭ. പോർച്ചുഗീസ് പീഡനകാലത്ത് ഒന്നാം മാർത്തോമ, മെത്രാപ്പോലീത്ത തുടങ്ങിയ പിതാക്കന്മാർ മരണം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പൂർവിക വിശ്വാസ സംരക്ഷണത്തിനായി വർത്തിച്ചത്. നവീകരണക്കാരുടെ പീഡനകാലത്ത് സഭയ്ക്കു വേണ്ടി കണ്ണുനീരൊഴുക്കിയത് പരിശുദ്ധ പരുമല മോർ ഗ്രിഗോറിയോസ് ഗീവർഗീസ് പിതാവാണ്. മെത്രാൻ കക്ഷി പീഡനകാലത്ത് പരിശുദ്ധ പിതാക്കന്മാരായ കൊച്ചുപറമ്പിൽ മോർ കുറേലോസ് പൗലോസ് തിരുമേനിയുടെയും തുടർന്ന് ആലുവയിലെ പരിശുദ്ധനായ മോർ അത്തനാസിയോസ് പൗലോസ് വലിയ തിരുമേനിയുടെയും കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് സഭയെ രക്ഷിച്ചത്. പുണ്യശ്ലോകനായ മോർ ദിവന്നാസിയോസ് മിഖായൽ തിരുമേനിയുടെ പ്രാർത്ഥനയും ഈ സഭയെ ശാക്തീകരിച്ചു. മെത്രാൻ കക്ഷി നുഖത്തിൻ കീഴിലമർന്ന യാക്കോബായ സുറിയാനി സഭയെ പുനഃസംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് മലങ്കരയുടെ പ്രകാശഗോപുരം എന്നറിയപ്പെടുന്ന കാലം ചെയ്ത പുണ്യശ്ലോകനായ ബസേലിയോസ് പൗലോസ് ദുരീയൻ കാതോലിക്ക ബാവയാണ്. കാലം കടന്നുപോയി. 90 വാർദ്ധക്യത്തിലും ചെറുപ്പത്തിന്റെ ചുറുചുറുക്കോടെ മലങ്കരയിൽ അങ്ങോളമിങ്ങോളം ഓടി നടന്ന് ഈ സഭയെ ഇന്ന് നയിക്കുന്നത് ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയാണ്. ആടുകളുടെ കരച്ചിൽ കേട്ടാൽ മനം നൊന്ത് ഓടിയെത്തുന്ന ഈ നല്ല ഇടയനെ തന്റെ ജനം ഹൃദയം നിറയുന്ന സ്നേഹാദരങ്ങളോടെ മലങ്കരയുടെ യാക്കോബ് ബ്രുദാന എന്ന് വിളിക്കുന്നു. 1958 നാമാവശേഷമായ ഈ സഭ പുനരുദ്ധരിക്കപ്പെട്ടത് ദൈവത്തിന്റെ വലിയ പദ്ധതി തന്നെയാണ്. ഈ സഭയെ ആർക്കും ഒരിക്കലും നശിപ്പിക്കുവാൻ കഴിയുകയില്ല. പിതാക്കന്മാരുടെ കണ്ണുനീരിൽ വളർന്ന ഈ സഭയ്ക്ക് അവരുടെ പ്രാർത്ഥനകൾ എല്ലാ കാലവും കാവലും കോട്ടയുമായിരിക്കും. 1 പത്രോസ് 4:14 ഇപ്രകാരം പറയുന്നു, മിശിഹായുടെ നാമത്തെ പ്രതി നിങ്ങൾ അപമാനിക്കപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവത്തിന്റെ മഹത്വമുള്ള ആത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കും. അതിനാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടെന്നുള്ളതിന്റെ പ്രകടമായ തെളിവാണ് നാം ആരാധനാ സ്വാതന്ത്ര്യത്തിനായി ഇന്ന് അനുഭവിക്കുന്ന പീഡനങ്ങൾ. സിറിയയിലും ഇറാഖിലും മറ്റ് ദേശങ്ങളിലും മതമൗലികവാദികൾ ഈ സഭയെ പീഡിപ്പിക്കുന്നുവെങ്കിൽ കേരളത്തിൽ വിഘടിത മെത്രാൻ കക്ഷികൾ നമ്മെ പീഡിപ്പിക്കുന്നു.
എന്നാൽ തമ്പുരാനെപ്പറ്റ അമ്മയുടെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമാണ് എന്ന് നാം ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് ഇനിയും ഇനിയും നമ്മൾ വിളിക്കും. അന്ത്യോക്യ മലങ്കരബന്ധം നീണാൽ വാഴട്ടെ. മോറാൻ മോർ ഇഗ്നാത്തിയോസ് അഫ്രേം ദിരി എൻ പാത്രിയർക്കീസ് ബാബ നീണാൽ വാഴട്ടെ. ആബൂൻ മോർ ബെസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാബ നീണാൽ വാഴട്ടെ. അന്ത്യോക്യ മലങ്കരബന്ധം നീണാൽ വാഴുക തന്നെ ചെയ്യും. ആമേൻ.